ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായിട്ടുള്ള കൊക്കൻ വ്ളോഗ് ബൈ വി കെയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന റെസിപ്പി നമ്മുടെ സ്വന്തം ബക്കറ്റ് ചിക്കനാണ്. അത് നമ്മൾ മറ്റൊരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ചെമ്പട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് രണ്ട് കോഴി വെച്ചിട്ട് ചെയ്തിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുള്ള റെസിപ്പിയാണത്. ഓക്കെ, ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും മറ്റ് കാര്യങ്ങളും നോക്കാം. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് നമ്മൾ രണ്ട് കോഴിയാണ് എടുത്തിട്ടുള്ളത്. ആ രണ്ട് ഫുൾ കോഴിയാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. ആ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണത്. കോഴി അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായതിനു ശേഷം നമ്മൾ നാല് ഭാഗത്തും വരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിലേക്ക് ആഴ്ത്തിയാണ് നമ്മൾ വരിഞ്ഞ് റെഡിയാക്കിയിട്ടുള്ളത്. രണ്ട് കോഴി ഉള്ളതുകൊണ്ട് നമുക്കതിനനുസരിച്ച് കുറച്ചുകൂടി എക്സ്ട്രാ മസാല വേണം. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന മസാലയുടെ കൂട്ട് തന്നെയാണ്, പക്ഷെ അതിന് നമ്മളൊരു ഒരു വെറൈറ്റി കൂട്ടാണ് എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത് മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി, മുളക്, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്. ഓക്കെ, ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചത് വേണം, കുറച്ച് മല്ലിയില വേണം, പിന്നെ വെളിച്ചെണ്ണയും വേണം. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നത് ഒരു ചെമ്പട്ടിയിലാണ്, കാരണം രണ്ട് കോഴി ഉള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു പാത്രം തന്നെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചെമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള മസാല ഇടുക. രണ്ട് കോഴി ഉള്ളതുകൊണ്ട് തന്നെ സാധാ ഒരു കോഴിയൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് കണക്കിൽ നമുക്ക് ഈ മസാലകൾ എടുത്താൽ മതി. ഇത് രണ്ട് കോഴി ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് കോഴി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് നാല് ടീസ്പൂൺ വീതമാണ് എടുക്കുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടിയും എന്താ മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ അതുപോലെ ഗരം മസാല, മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാരണം മല്ലിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള മസാല നമ്മൾ എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ വെക്കാം. മസാല കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതിൽ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കുറച്ച് വലിയ ജീരകവും ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണത്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മസാല കുഴക്കുക. നമ്മൾ ഇതിലേക്ക് വെള്ളം അല്പം പോലും ചേർക്കുന്നില്ല, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം. നമ്മളിത് മസാല ഒരു മാവ് പരുവത്തിൽ വേണം. ഒരു നമ്മളൊരു പത്തിരി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവ് രൂപത്തിൽ ഒരു പിടി കയ്യിൽ ഒരു പിടിയോളം മാവ് ഇത് വേണം. അപ്പോൾ ഈ മസാലകളുടെ ഒക്കെ ആ തരുതരിപ്പ് മാറുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് മസാല ഒന്നുകൂടെ കുഴമ്പ് രൂപമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു പിടി കയ്യിലൊതുങ്ങുന്ന ബോൾ രൂപേന നമ്മളത് മാവ് ഒരു മസാല കുഴച്ചെടുത്ത്, കാരണം ഒരു കയ്യിൽ അത്രയും രണ്ട് കോഴിയുള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും വേണ്ടത്. ഒരു കോഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഹാഫോളം മതി കേട്ടോ. നമ്മൾ ഇതിലേക്ക് കുരുമുളകും അതുപോലെ ഉപ്പും ചേർത്തിരുന്നു. പിന്നെ ഒരു കുഴമ്പ് രൂപേന ആവുന്ന വരെ കുഴക്കുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിതാ കോഴി അതിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമ്മളിത് നന്നായിട്ട് പുരട്ടിയെടുക്കുകയാണ്. കോഴീൻ്റെ നാല് ഭാഗത്തും ഉള്ളേരിയിലും കാലിലും കയ്യിലും കഴുത്തിലൊക്കെ നന്നായിട്ട് നമ്മൾ ഈ മസാല പുരട്ടിയെടുക്കുകയാണ്. ഈ മസാല നമ്മൾ സാധാ ഒരു കോഴി ഫ്രൈ ചെയ്യുന്നതിന് എടുക്കുന്നതിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം മസാല നമ്മൾ അതിൽ ആഡ് ചെയ്യണം. എന്തെങ്കിലും നമുക്കിത് ബഗ് ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കത്തും. നമ്മളിത് അടുപ്പത്ത് വെച്ച് പാത്രത്തിൽ അങ്ങനെയൊന്നുമല്ല, നമ്മളിതൊരു വെറൈറ്റി കുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാല ആഡ് ചെയ്യണം. അതുപോലെ കോഴിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല ആഡ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആ ഭാഗമൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വെന്ത് കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉൾഭാഗമൊക്കെ സാധാ ഇറച്ചി പോലെ ആ ഒരു വൈറ്റ് നിറത്തിൽ തന്നെ കാണും. എല്ലാ ഭാഗവും നല്ല സ്പൈസി ആയിട്ട് മസാല ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ മസാല തേക്കണം. ഓക്കെ, ആ ഒരു ചിക്കൻ്റെ വൈറ്റ് നിറം കാണാത്ത രൂപേണ, അതായത് ആ ഇറച്ചിയുടെ നിറം കാണാത്ത രൂപത്തിൽ നന്നായിട്ട് മസാല ആഡ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് കോഴിയും നന്നായിട്ട് മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ് ഇനി. ഓക്കെ, വെള്ളം നമ്മളിതിൽ തീരെ ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മസാല നമ്മൾ ഒലിച്ചിറങ്ങും പോലെയാവും. അപ്പം ഇതിൽ എണ്ണ വെച്ചാകുമ്പോൾ അതിലങ്ങോട്ട് പറ്റിപ്പിടിക്കും, ഉള്ളിലേക്ക് നന്നായിട്ട് അറന്നിറങ്ങുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു എന്താ ഒരു പ്രത്യേകതരം സ്പൈസി സ്മെല്ലൊക്കെയാണ് അതിന്. ഇനി നമ്മളിതിൽ ചപ്പ് മല്ലിച്ചപ്പ് വെച്ചിട്ടാണ്, നമ്മൾ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ബാക്കിയുള്ള മസാല നമ്മൾ മാറ്റി വെച്ചത് ഈ മല്ലിച്ചപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കോഴിയുടെ ഉള്ളിലേക്ക് വെക്കും. മല്ലിച്ചപ്പിൽ ഈ സ്പൈസി മസാലയും ഉണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള, നന്നായിട്ട് അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് കോഴിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. നല്ലൊരു സ്മെല്ലാണ് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ. അതുപോലെ ഉള്ളിൽ നിന്ന് ആ പച്ച ഇറച്ചിയുടെ ആ മണമൊക്കെ അത് കാരണം മാറിക്കിട്ടും. സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു സ്പൈസി സ്മെല്ലായിരിക്കും. രണ്ട് കോഴിയുടെ ഉള്ളിലേക്ക് ഒരു പിടിയോളം വേണം ഈ മസാലയിൽ മുക്കിയിട്ട് നമ്മൾ തിരികെ വെക്കുക. ഇനിയിപ്പോൾ ഈ മസാല ബാക്കിയുണ്ടെങ്കിൽ അതിൽ മുക്കാം, അല്ലെ പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഒറ്റയ്ക്ക് വെച്ചാലും പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മളിത് രണ്ട് കോഴിയും ഫ്രിഡ്ജിൽ മാക്സിമം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാരിനേഷനൊന്ന് ചിക്കൻ്റെ ബോഡിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം 2 മണിക്കൂർ അല്ലെങ്കിൽ നമ്മളൊരു 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അത് ഫ്രിഡ്ജിലായാലും റൂം ടെമ്പറേച്ചറിലായാലും നമ്മൾ അങ്ങനെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മളിത് ഒരു ആ വലിയ ചെമ്പട്ടി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ വെക്കുകയാണ്. അതേ മുമ്പേ നമ്മൾ നാരങ്ങയും കൂടെ ഒന്ന് നീര് പിഴിയുന്നുണ്ട്. നാരങ്ങ ഇപ്പോൾ ഒന്ന് പിഴിഞ്ഞിട്ടും പിന്നെ വെന്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നാരങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു പുളിരുചിക്ക് വേണ്ടിയിട്ട് സ്വല്പം മാത്രം ചേർക്കുക. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റി വെക്കുകയാണ്.
രണ്ട് ചിക്കനും നന്നായിട്ട് സെറ്റ് ചെയ്യാൻ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലായാലും പ്രോബ്ലംസ് ഒന്നുമില്ല, സെയിം ഫ്ലേവർ തന്നെയാണ്. ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ചിലപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു കയ്പ്പോ അല്ലെങ്കിൽ ഭയങ്കര മസാലയുടെ കുത്തൊക്കെ തോന്നും ചിലപ്പോൾ, പക്ഷേ വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. എനിക്കൊക്കെ ഇത് ഉണ്ടാക്കിയ സമയത്ത് തോന്നിയെന്ന് ഒരു സക്സസ് ആവുമെന്നൊക്കെ, പക്ഷേ ഇത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം കഴിച്ചപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്പൈസി ഡിഷായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാ നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തെടുത്തു. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ, ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പം വെച്ചതിന് ശേഷം നമ്മളത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം മസാല ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ, കളറൊക്കെ നന്നായിട്ട് മാറിയല്ലോ. ഇനി നമ്മളിത് കുക്കിങ്ങാണ്. കുക്കിംഗ് ഞാൻ പറഞ്ഞു, നമ്മൾ കമ്പി വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 കോഴി ഉള്ള കാരണം നമ്മളൊരു കമ്പിയും ഒരു മരക്കഷ്ണവും കുത്തിവെച്ചിട്ടുണ്ടാണ്, തറയിൽ മണ്ണിൽ കുത്തിവെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ട് വായൻ്റെല അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെമ്പെട്ടി വെച്ചിട്ടാണ് ഇത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴയതെടുക്കുക, കാരണം പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്, റീയൂസ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല ചിലപ്പോൾ. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി റെഡിയാക്കുന്നത്. ഇനി ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പെട്ടി ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ വിറകും ഓലക്കൊടി അങ്ങനെ കത്തിപ്പിടിക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കന് ഫിറ്റ് ചെയ്യാം. ആ കമ്പിക്ക് ചിക്കൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കഴുത്തും കാലും ഒരു ചെറിയ കമ്പിയുടെ നാര് വെച്ചിട്ട് ആ കമ്പിമ്മക്ക് നമ്മൾ കെട്ടിക്കൊടുക്കണം. ഓക്കെ, കാണിച്ചു തരാം. അതാ നമ്മൾ കോഴി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കോഴിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ മരത്തിൻ്റെ മുകളിൽ ആ മരക്കമ്പിനൂടെ ഇറക്കുന്നതിനാണ് നമ്മൾ ആ കമ്പി ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. മരക്കമ്പ് ആകുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പൊട്ടി അതിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കോഴി നമ്മൾ ആ കമ്പി പോയ മുകളിലൂടെ കയറ്റി ഇറക്കിയതിന് ശേഷം കാല് 2 ചെറിയ കമ്പിനാര് വെച്ച് കെട്ടി, അതുപോലെ കഴുത്തും നമ്മളൊരു കമ്പിനാര് വെച്ച് കെട്ടാണ്. അത് അതിൽ നിന്ന് ഉടഞ്ഞ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാ 2 സെറ്റായി റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കത്തിക്കാനുള്ള പരിപാടിയാണ്. പൊളിഞ്ഞ് താഴെ ചാടുന്നതിന് മണ്ണിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വായൻ്റിലൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പാകത്തിൽ ചെമ്പട്ടി കമത്തി വെക്കുകയാണ്. ചെമ്പട്ടി ചിക്കനിൽ തട്ടാത്ത വിധത്തിൽ വേണം കമത്തി വെക്കാൻ. നിലത്ത് തട്ടയും വേണം. ഓക്കെ, ചെമ്പട്ടീൻ്റെ അടിഭാഗം നിലത്ത് തട്ടയും വേണം. എന്നിട്ട് നമ്മൾ വിറക് കഷ്ണങ്ങളൊക്കെ 4 ഭാഗം വെക്കുന്നു. പിന്നെ നല്ല അത്യാവശ്യം നല്ല കുറച്ച് വിറകുകളൊക്കെ ആദ്യം വെക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കൊമ്പുകളും ഓലക്കൊടിയും മടൽ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് കത്തിക്കുക. ഓക്കെ, കുറേ ആളി കത്തുന്നതിലും വലിയ കാര്യമില്ല, ചെറുതായിട്ട് ആൾ കത്തിയിട്ട് ആ കനലിൽ കുറേ നേരം വെക്കുന്നതാണ് കുറച്ചുകൂടെ വെന്ത് കിട്ടുക. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് മിനിമം, ഒരു 20 മിനിറ്റ് ഒക്കെ മാക്സിമം ലെവലിൽ നമ്മളത് കത്തിക്കണം. അപ്പോൾ കണ്ടോ, നമ്മൾ 4 ഭാഗം കത്തിച്ചു. നന്നായിട്ട് ആളി കത്തിയിരുന്നു, ഓലക്കൊടി ഒരുപാട് വെച്ചുകൊണ്ട് നന്നായിട്ട് ആളി കത്തി. അപ്പോൾ അതിൻ്റെ ഒരു കനലൊക്കെ കൂടി ഉള്ളിൽ എരിഞ്ഞുകൊണ്ടാവാം. പിന്നീട് വിറകൊക്കെ നന്നായിട്ട് കുറേ നേരം കത്തി, ഏതായാലും കത്തി എരിഞ്ഞ് ഒരു മാക്സിമം ഈ തൈക്ക് എത്ര വിറക് വെച്ചതിനനുസരിച്ചല്ലേ കത്തുക. അപ്പോൾ ഇതിപ്പോൾ ഒരു 15-20 മിനിറ്റോളം തന്നെ കത്തിയിട്ടുള്ളൂ, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. പിന്നെ അതിലേറെ ഉപരി നമ്മൾ വെക്കുന്ന വിറകിൻ്റെ കനലൊക്കെ പോലെ ഇരിക്കും, അപ്പോൾ കൂടുതൽ കത്തുന്ന വർഗ്ഗങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അതിലേറെ കത്തും. അപ്പോൾ ഇതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങണം. ഇത് കണ്ടോ, ഓവറായിട്ട് കത്തിയിട്ടാവണം. ചെമ്പട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഏതായാലും ചിക്കന് പ്രത്യേകിച്ച് കേടുപാടൊന്നും പറ്റിയിട്ടില്ല, നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്, ഓവറായിട്ട് കരിഞ്ഞിട്ടില്ല. കഴുത്തിൻ്റെ ആ ഭാഗം കുറച്ചുകൂടെ ഫ്രൈ ആയിട്ടുണ്ട്, മോൾ ഭാഗത്തേക്ക് നന്നായിട്ട് കനൽ തട്ടിയുണ്ടാവും.
പിന്നെ ഉടഞ്ഞു പോയി, ഉടഞ്ഞു ചാടി അല്ലെങ്കിൽ ഓവറായിട്ട് കരിയൊന്നും ചെയ്യും. ഒരു മീഡിയം സൈസിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള കമ്പികളൊക്കെ വെച്ചെടുക്കണം. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളെ വായിലായി പോവും. ഓക്കെ, വേണ്ട, വെന്തോന്നൊക്കെ നോക്കിയതാണ്, അപ്പോൾ കുഴപ്പമില്ല. ഇനി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ കാർന്നു പോയിട്ടുണ്ട്. നല്ലൊരു സ്പൈസിയും സ്മെല്ലൊക്കെയാണ്. ഒരു തന്തൂരി അൽഫാം ആ ഒരു ലെവലിൽ നല്ലൊരു സ്പൈസി സ്മെൽ. നമുക്ക് എത്ര സിമ്പിളായിട്ട് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നമ്മളെ വീട്ടിലെല്ലാവരും ഒഴിഞ്ഞുകൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വിറക്, കുറച്ച് വിറകും ഇതുപോലെ ഒരു ഫുൾ ചിക്കനും കിട്ടി നമുക്ക് ഉണ്ടാക്കാവുന്ന ചെറിയൊരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ റെസിപ്പികൾ ഉണ്ടാക്കി അതിലേക്ക് ഏതെങ്കിലും സ്പൈസി റൈസുകളോ അല്ലെങ്കിൽ അതുപോലെ പൊറോട്ടയോ കുബൂസൊക്കെ വെച്ച് കഴിച്ചാൽ നല്ലൊരു രസമായിരിക്കും. പിന്നെ അതുപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.